നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരത്തിൽ ഭീതി പരത്തിയ നായയെ പിടികൂടി. 9 പേരെയും 2 വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ച നായയെ തൃക്ക ഭാഗത്തു നിന്നും ഉച്ചയ്ക്ക് 2 മണിയോടെ പിടികൂടുകയായിരുന്നു. മൂവാറ്റുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തുകയും 9 പേരെ ആക്രമിക്കുകയും ചെയ്ത നായയെ പിടികൂടി. ഇന്ന് രാവിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും തുടൽ പൊട്ടിച്ച് പുറത്തിറങ്ങിയ നായ നഗരസഭയിലെ 7 വാർഡുകളിൽ ഭീതി പരത്തിയിരുന്നു. ഇന്ന് രാവിലെ 9 മൂവാറ്റുപുഴ നഗരസഭയിലെ 7 9 2 വളർത്തുമൃഗങ്ങൾക്കുമാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. കുട്ടികൾ അടക്കം 9 നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ ഉച്ചകഴിഞ്ഞ് 2 തൃക്ക ഭാഗത്തുനിന്നും നായയെ പിടികൂടുകയായിരുന്നു. കോട്ടയത്തു നിന്നുമുള്ള ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നായയെ പിടികൂടിയത്. ദീർഘനാൾ പുറത്തിറങ്ങാതെ ഇരുന്നതിനാൽ നായ അക്രമകാരിയായിരുന്നുവെന്നും നിലവിൽ പേവിഷബാധയുടെ യാതൊരു ലക്ഷണവും നായ കാണിക്കുന്നില്ലെന്നും ജയകുമാർ പറഞ്ഞു. വീട്ടിൽ വളർത്തിയിരുന്ന ഒരു നായയാണ്. അവിടെ നിന്ന് അത് പൊട്ടിച്ച് വെളിയിൽ ചാടി കഴിഞ്ഞപ്പോഴാണ് ഇത് കടിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ഒരു പട്ടിനെ കടിച്ചായിട്ട് അറിയാം, ഒരു പശുവിനെ കടിച്ചിട്ടുണ്ട്. നിലവിൽ ആൾക്കാരെ ഒരു 6 മറ്റേ കടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ്. പൂർണ്ണമായ കാര്യങ്ങളൊന്നും എനിക്ക് നിലവിൽ അറിയില്ല. എന്നാലും ഇതിനൊരു ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 അപ്പുറത്ത് വെച്ചാണ് ഇതിനെ ഞങ്ങൾ കാണാൻ പറ്റിയത്. രാവിലെ ഒരു 7 തൊട്ട് എല്ലാവരും നോക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ ഒരു 10 ആയാലും ഇത് കണ്ടിട്ട് കിട്ടിയിട്ട് ഞങ്ങൾക്ക് അപ്പം തന്നെ നമുക്ക് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ പേയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് പൂർണ്ണമായിട്ട് നമുക്കങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത്രയും വയലൻ്റായി നിൽക്കുന്നത് ഇത്രയും പേർക്കുണ്ടും കടിച്ചുകൊണ്ടും അത് പേയായിട്ട് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ പേടി ഒരു ലക്ഷണം ചിലപ്പോൾ ഉണ്ടായിരിക്കും അതിൻ്റെ ശരീരത്ത്. പിടികൂടിയ നായയെ മൂവാറ്റുപുഴ വെറ്റിനറി ആശുപത്രിയിലും തുടർന്ന് വടവുകോടുള്ള പ്രത്യേക പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. മൂവാറ്റുപുഴ വെറ്റിനറി ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സൗകര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരത്തോടെ പട്ടിയെ വടവുകോട് കേന്ദ്രത്തിലേക്ക് മാറ്റും. തുടർ നടപടികൾ വെറ്റിനറി സർജനുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കും എന്നാണ് നഗരസഭയ്ക്ക് വേണ്ടി അറിയിക്കാനുള്ളത്. മൂവാറ്റുപുഴ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മറ്റ് നായകളെ ഉടനടി പിടികൂടി നാട്ടുകാരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറന്റ്, വിശ്വസ്തം.